നദിയിൽ ഇതുവരെ പൊലിഞ്ഞത നിരവധി വിലപ്പെട്ട ജീവിതങ്ങളാണ് അടുത്തത് നിങ്ങളാകാതിരിക്കട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഇങ്ങനൊരു മുന്നറിയിപ്പ് കണ്ടാലും അവഗണിച്ചു പോകുന്നവരോട് ഒരു കാര്യം തറപ്പിച്ചു പറയാം പാണിയിലി പോരിൽ അത് വേണ്ടാട്ടോ പാറക്കെട്ടുകളിൽ തട്ടിത്തലോടെ ആർത്തല ചൊഴുകുന്ന പെരിയാറിന്റെ പ്രവാഹവും മലയാറ്റൂർ വനമേഖലയുടെ വന്യതയും ഒത്തുചേരുന്ന പ്രകൃതിയുടെ വരദാനമാണ് പാണിയിലി പോര് ഇവിടെ എത്തുന്ന സഞ്ചാരികളോടും അധികൃതർക്ക് പറയാനുള്ളത് നദിയിൽ അനുവദനീയമല്ലാത്ത ഭാഗത്തേക്ക് പോകരുതെന്നാണ് ഒഴുക്കുള്ളപ്പോൾ തിരിച്ചറിയാനാവാത്ത നിരവധി ചുഴികൾ പെരിയാറിന്റെ അടിത്തട്ടിലുണ്ട് ഉറച്ച പാറക്കല്ലിൽ പോലും ആഴത്തിൽ വായ പുലർന്നിരിക്കുന്ന രാക്ഷസ ചുഴികൾ പെരിയാറിൽ മാത്രമല്ല നിലയ്ക്കാത്ത ജലപ്രവാഹമുള്ള നദികളിലൊക്കെ ഇത്തരം ചുഴികൾ ഉണ്ടാകും ചുഴിയുടെ ആഴവും ആഘാതവും എത്രയാണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല ആഴം അളന്നവരാരും ഇന്ന് ജീവിച്ചിരിപ്പില്ല വേഗമെല്ലാം നോക്കുകയുള്ളൂ ഇങ്ങനെ ലക്ഷ്യം അപ്പൊ വെള്ളം ഒരിച്ചിരൂടെ കൂടുതലായിരിക്കും ഇത് ഇത്രയും തെളിഞ്ഞു കാണാൻ പറ്റില്ല ഈ കല്ലിന്റെ മുകളിൽ ഇങ്ങനെ വെള്ളം വരികയായിരിക്കും ഒഴുക്കിൽപ്പെടുന്നവർ നീന്താൻ അറിയുന്നവരാണെങ്കിലും മരണപ്പെടുന്നതിന് പിന്നിലെ കാരണവും മറ്റൊന്നായിരിക്കില്ല ഇത്തരം ചുഴികളിൽ അകപ്പെട്ടാൽ തിരിച്ചുവരവ് അസാധ്യമാകും നാലു വർഷം മുമ്പ് പരിസരവാസിയായ ഒരു റിസോർട്ട് ഉടമയുൾപ്പെടെ നാലു പേർ മുങ്ങി മരിച്ചതാണ് പാണിയേലിപ്പോരിലെ അവസാന ദുരന്തം അതിനു മുമ്പ് കർശനമായ നിയന്ത്രണങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്തുൾപ്പെടെ 70-ൽ അധികം ആളുകളുടെ ജീവൻ പൊലിഞ്ഞിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് വനം വകുപ്പിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ഇക്കോ ടൂറിസം കേന്ദ്രമായ ഇവിടേക്ക് ആയിരക്കണക്കിന് സഞ്ചാരികളാണ് ദിവസവും എത്തുന്നത് 30 രൂപ പ്രവേശന ഫീസ് നൽകി വനമേഖലയിലേക്ക് കടന്നാൽ രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കാം ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാലടി കോടനാട് വഴി 35 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഇവിടെ എത്താം പ്രകൃതി മനോഹാരിതയും പെരിയാറിന്റെ നൈർമല്യവുമാണ് മുഖ്യ ആകർഷണീയത ആനക്കൂട്ടം ഉൾപ്പെടെ വന്യമൃഗങ്ങളുടെ വിഹാര രംഗവുമാണ് സഞ്ചാരികൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നദിയിൽ നീരാടാനും വെള്ളം കുടിക്കാനും എത്തുന്ന ആനക്കൂട്ടത്തെ അടുത്തു കാണാം പാണിയിലിപ്പോര് പേരിൽ തന്നെയുണ്ട് ആവശ്യത്തിലേറെ കൗതുകം പെരിയാറിന്റെ വന്യസൗന്ദര്യമാണ് നദിയുടെ ഒരു ഭാഗത്തിന് ഈ പേര് സമ്മാനിച്ചത് നടുക്കുള്ള വലിയൊരു തുരുത്തിനെ ചുറ്റി രണ്ടായി പിരിഞ്ഞൊഴുകുന്ന പുഴ വീണ്ടും സംഗമിക്കുന്നിടത്ത് ശക്തമായൊരു കൂട്ടിയിടിയുണ്ട് അതിനെയാണ് സമീപവാസികളായ നാട്ടുകാർ പോരെന്ന പേരിട്ട് വിളിച്ചത് ചുറ്റും വെള്ളമാണ് ആദ്യം മുൻകാലം വടക്കോട്ടോടെ തന്നെ വടക്കിന് കഴുകുന്ന ആ കഴുത്തിൽ വന്ന് ചാടി അവൻ അങ്ങനെ വന്ന് അപ്പൊ ആ തുരുത്തിന്റെ അയതിന് വഴി തന്നെ വരണം പോലും അതാണ് ഇവിടെ വന്ന ഇതില മാറി വന്നത് ഇങ്ങോട്ട് മാറിയിട്ട് അതോടെ ഇവിടെ അങ്ങനെയാണ് അവിടെ ഒന്ന് തന്നെ പെരിയാർ നാലുമുക്കാല് പറഞ്ഞാലും നമ്മൾ നാലേ കേക്ക് തുടങ്ങാം എന്നാലും ആൾക്കാർ കയറി കുളിക്കാരെ കയറേ പറഞ്ഞ ചുരുട്ടാണ് അപ്പൊ ഇതേ ചുരുട്ടിങ്ങനെ ചുരുട്ടിന് പൊങ്ങി നിൽക്കണല്ലോ അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു അമ്പലം മുടിഞ്ഞത് കിടപ്പുണ്ട് പഴയ കാലത്ത് ശിവലിംഗമൊക്കെ കിടപ്പുണ്ട് ശിവന്റെ അമ്പലമായിരുന്നു അപ്പൊ പഴയ കാലത്ത് ഇങ്ങനെ വെള്ളപ്പൊക്കം വന്ന് ഈ നദിയെല്ലാം ഇങ്ങനെ ഓടിത്തൊടിഞ്ഞിട്ട് കടലമ്മ എന്നോട് നടന്നു പോയി ശിവന്റെ തെക്കുന്നവർക്കാൻ പോവാന്നിങ്ങളെന്തേ വൈകി വന്നു തുറസ്തേമാരേ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.